Hello students, welcome to Defence 4 Malayalam. Appo innathe nammade video trigonometry ennu parna chapter le previous year questions aanu. Trigonometry valare important aya chapter aanu kaaranam oru about 50 marks nolam questions okke ninnu chodikkam. Pinne idile oru paadu formulas undennu edhi pedikanda avashyamilla kore tricks okke indu namukku idu cheyan. Appo namukku vegam thane oronnayi cheyan thodangam. Okay, first question idana tan 54 degree can be expressed as. Ennitte namukku options thannittund. Options ellam sin inteyum cos inteyum formula aanu. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം, ഈ ടാൻ 54 ഡിഗ്രീനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. നമുക്കറിയാവുന്ന സ്റ്റാൻഡേർഡ് ആംഗിൾസിൻ്റെ ഫോർമുല, അതായത് ടാൻ 45 ഡിഗ്രി പ്ലസ് 9 ഡിഗ്രി എന്ന് എഴുതി കഴിഞ്ഞാൽ ടാൻ 54 ഡിഗ്രി ആയില്ലേ. ഇനി നമുക്കൊരു ഫോർമുല അറിയണം, ഇത് ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. ഫോർമുല അറിയാത്തവർക്കായിട്ട് എഴുതാം, അറിയുന്നവർ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഫോർമുല, ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. അപ്പോൾ ഇതിന് ഈ ഫോർമുല എഴുതുമ്പോൾ എന്ത് വരും, ടാൻ എക്സ് എന്ന് പറയുമ്പോൾ ടാൻ 45 ഡിഗ്രി പ്ലസ് ടാൻ 9 ഡിഗ്രി, അത് കഴിഞ്ഞ് ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ 45 ഡിഗ്രി ഇൻറ്റു ടാൻ 9 ഡിഗ്രി. ഇനി നമുക്കിതിന് വാല്യൂ കൊടുക്കാം. ടാൻ 45ൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് 1 ആണ് ആൻസർ. അപ്പോൾ 1 പ്ലസ് ടാൻ 9 ഡിഗ്രി ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ 9 ഡിഗ്രി എന്ന് കിട്ടും. കാരണം ടാൻ 45 1ആയി പോയി. ഇനി നമ്മളുടെ ഓപ്ഷൻസ് എല്ലാം സൈനിൻ്റെയും കോസിൻ്റെയും ഫോർമുല എന്ന് പറഞ്ഞു. അപ്പോൾ ടാനിനെ നമ്മൾ സൈനിൻ്റെയും കോസിൻ്റെയും ഫോർമുലായി എഴുതണം. എങ്ങനെ എഴുതാൻ പറ്റും, 1 പ്ലസ് ടാൻ എന്താണ് സൈൻ ബൈ കോസ്, അപ്പോൾ സൈൻ 9 ഡിഗ്രി ബൈ കോസ് 9 ഡിഗ്രിയാണ് ടാൻ 9 ഡിഗ്രി ഡിവൈഡ് ബൈ ഇനി മൈനസ് ടാൻ 9 ഡിഗ്രി. അപ്പോൾ താഴെ എങ്ങനെ വരും, 1 മൈനസ് സൈൻ 9 ഡിഗ്രി ഡിവൈഡ് ബൈ കോസ് 9 ഡിഗ്രി. ഇനി നമ്മളിതിനെ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്ത് വരും, കോസ് 9 ഡിഗ്രി പ്ലസ് സൈൻ 9 ഡിഗ്രി ഡിവൈഡ് ബൈ കോസ് 9 ഡിഗ്രി. ഡിനോമിനേറ്റേഴ്സ് ക്യാൻസലായി പോയി, നമുക്ക് എന്ത് കിട്ടും, കോസ് 9 ഡിഗ്രി പ്ലസ് സൈൻ 9 ഡിഗ്രി ഡിവൈഡ് ബൈ കോസ് 9 ഡിഗ്രി മൈനസ് സൈൻ 9 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ സി ആണ്. ബാക്കിയെല്ലാം സൈൻ 9 ഡിഗ്രി എന്ന് വെച്ച് തുടങ്ങുന്നത് തന്നെ, അപ്പോൾ തന്നെ നമുക്കിത് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ്, ഇഫ് സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ ഈക്വൽ ടു പി ആണെങ്കിൽ കോസ് സ്ക്വയർ 2 ആൽഫയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഓപ്ഷൻസ് എല്ലാം നോക്കുമ്പോൾ നോക്കി അതിലെല്ലാം പി സ്ക്വയറിൻ്റെ ടേംസിലാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പി സ്ക്വയർ ഉണ്ടാക്കാൻ നോക്കാം. അതിന് എന്ത് ചെയ്താൽ മതി, നമ്മളുടെ മെയിനായി നമുക്ക് തന്ന കാര്യം സൈൻ ആൽഫ പ്ലസ് കോസ് ആൽഫ ഈക്വൽ ടു പിനെ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക, ഇനി ഇതിട്ട് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ വരിക, എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എ സ്ക്വയർ പ്ലസ് 2ab, അപ്പോൾ 2 സൈൻ ആൽഫ കോസ് ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ ഈക്വൽ ടു പി സ്ക്വയർ എന്ന് വരും. ഇനി ഇത് നമുക്കറിയാം, സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്താണ് 1 ആണ് വാല്യൂ. അപ്പോൾ 1 പ്ലസ് ഇനി 2 സൈൻ ആൽഫ കോസ് ആൽഫ, അതിൻ്റെ വാല്യൂ ആണ് സൈൻ 2 ആൽഫ. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്, ഫോർമുലാസ് ആണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ യൂസ് ചെയ്ത രണ്ട് ഫോർമുലാസാണ്, ഒന്ന് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 എന്നും 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് സൈൻ 2 തീറ്റ എന്നുള്ള ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്ത് കിട്ടിയാൽ മതി. നമുക്ക് എന്താ വേണ്ടത്, കോസ് സ്ക്വയർ 2 ആൽഫയുടെ വാല്യൂവോ, ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സൈൻ 2 ആൽഫയുടെ വാല്യൂ എന്തായിരിക്കും, പി സ്ക്വയർ മൈനസ് 1. ഇനി നമുക്ക് കോസ് സ്ക്വയറിലേക്ക് പോവാം. കോസ് സ്ക്വയർ 2 ആൽഫയാണ് കണ്ടുപിടിക്കേണ്ടത്. കോസ് സ്ക്വയർ 2 ആൽഫ ഇവിടുത്തെ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും, കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ഇവിടെയും 1 മൈനസ് സൈൻ സ്ക്വയർ, ഇവിടെ ആൽഫ ആവുകൊണ്ട് 2 ആൽഫ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി ഈ സൈൻ 2 ആൽഫയുടെ വാല്യൂ ഇവിടെ കൊണ്ടുവന്നിടുക. അപ്പോൾ എന്ത് വരും, 1 മൈനസ് പി സ്ക്വയർ മൈനസ് 1 ദി ഹോൾ സ്ക്വയർ, കാരണം ഇവിടെ സ്ക്വയർ ഉണ്ട്, ഇത് സൈൻ 2 ആൽഫയുടെ വാല്യൂ മാത്രം. ഇനി നമ്മൾ ഇതൊന്ന് സോൾവ് ചെയ്താൽ മതി. ഇതെങ്ങനെ വരും, 1 മൈനസ് ബ്രാക്കറ്റിൽ പി റേസ് ടു 4 മൈനസ് 2p സ്ക്വയർ പ്ലസ് 1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പി റേസ് ടു 4 പ്ലസ് 2p സ്ക്വയർ മൈനസ് 1. മൈനസും പ്ലസും ക്യാൻസലായിട്ട് പിന്നെ ഉള്ളത് 2p സ്ക്വയർ മൈനസ് പി റേസ് ടു 4 ആണ്. ഇതിന്ന് പി സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ നമുക്ക് 2 മൈനസ് പി സ്ക്വയർ എന്ന് കിട്ടും. അത് വരുന്ന ഓപ്ഷൻ ഏതാണ്, പി സ്ക്വയർ ഇൻറ്റു 2 മൈനസ് പി സ്ക്വയർ എന്ന് വരുന്ന ഓപ്ഷൻ ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. തേർഡ് ക്വസ്റ്റൻ ഇതാണ്, ടാൻ തീറ്റ 1/2 എന്നും പറഞ്ഞിട്ടുണ്ട്, ടാൻ ഫൈ 1/3 എന്നും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തീറ്റ പ്ലസ് ഫൈയുടെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ടാനിൻ്റെ ടേംസിൽ തന്ന കേട്ടും രണ്ടും കൂടി ആഡ് ചെയ്ത് വെക്കാം. ടാൻ ഓഫ് തീറ്റ പ്ലസ് ഫൈ, ഇതിൻ്റെ ഫോർമുല എന്താണ്, നമ്മൾ നേരത്തെ ക്വസ്റ്റനിൽ എഴുതിയതാണ്, ടാൻ ഓഫ് എക്സ് പ്ലസ് വൈന് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ എന്ന് പറയും. അപ്പോൾ എന്തായാലും എഴുതാം. അപ്പോൾ ഇങ്ങനെ വരും, ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ ഡിവൈഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ ടാൻ ഫൈ. ഇനി ഇതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടാൻ തീറ്റയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 1/2 പ്ലസ് അടുത്തത് 1/3 ഡിവൈഡ് ബൈ 1 മൈനസ് 1/2 ഇൻറ്റു 1/3. ഇനി ഇതിനെ സോൾവ് ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. എങ്ങനെ സോൾവ് ചെയ്യും, 3 പ്ലസ് 2/6, അപ്പോൾ 5/6 ഡിവൈഡ് ബൈ 1 മൈനസ് 1/6. ഇതെന്ത് വരും, 5/6 ഡിവൈഡ് ബൈ 5/6, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് വരിക. ഏത് tan of theta plus phi is 1. Tan of theta plus phi 1 आनेंगे नम्मला tan inverse एंदा इरिक्कुम अदायतु theta plus phi is equal to tan inverse 1. अदु वेरुन्नतु एवडेयानु pi by 4 एന്ന value नानु tan 1 आयिट्टु वेरुन्नतु. अप्पो इदिल एतु option आयिरिक्कुम अदु satisfy cheyyana option नोक्कुम्बो C pi by 4 वेरुन्नतु C आनु. अप्पो C आनु right answer. Next question इदानु if cos A is equal to 3 by 4 what is the value of sin A by 2 into sin 3A by 2? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് sin a by 2 into sin 3a by 2 ന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നത് cos a യുടെ വാല്യൂ മാത്രം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ഓപ്ഷൻസ് ഇങ്ങനെയൊക്കെയാണ് 5 by എല്ലാം 5 by 8 5 by 16 5 by 24 7 by 32. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്കൊരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി രണ്ടും ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ് ബൈ 2 ചെയ്യണം. അപ്പോൾ എന്ത് വരും into 2 and divide by 2. അപ്പോൾ ഇങ്ങനെ വരും. ഇനി നമുക്ക് ഇത് ഒരു ഫോർമുലയാണ് 2 sin a sin b എന്ന് പറയുന്ന ഫോർമുല ഇങ്ങനെയാണ് cos a - b - cos a + b. ഈ ഫോർമുല നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഫോർമുലയെങ്കിലും അറ്റ്ലീസ്റ്റ് ഓർത്തിരിക്കുക. എല്ലാം +1 നെ പഠിച്ച ഫോർമുലാസ് തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ട് ഫോർമുലാസ് നമുക്ക് പഠിക്കേണ്ട. +1 ന്റെ ബേസ് ഉണ്ടായാൽ മതി. അപ്പോൾ ഇതാണ് ഫോർമുല 2 sin a sin b എന്ന് പറയുന്നത് cos a - b - cos a + b. ഇനി നമ്മൾ അതിലേക്ക് ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹാഫ് പുറത്തുണ്ട് ഹാഫ് ഇൻടു എന്തായിരിക്കും ഉള്ളിൽ വരിക 2 ഇതിൻ്റെ ഈ ഫോർമുല. അപ്പോൾ കോസ് ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് ഇവിടെ എ എ ബൈ 2 ബി എന്ന് പറയുന്നത് 3a ബൈ 2 ആണ്. എ മൈനസ് ബി മൈനസ് ഓഫ് കോസ് എ പ്ലസ് ബി. അപ്പോൾ എ ബൈ 2 പ്ലസ് 3a ബൈ 2. ഇനി ഇതിനെ ഒന്ന് ചെറുതാക്കുക നമുക്ക് അല്ലേ. ഇതിനെങ്ങനെ ചെറുതാക്കാൻ പറ്റും ഹാഫ് ഇൻറ്റു ഇവിടെ എന്ത് വരും കോസ് ഓഫ് എ മൈനസ് 3a മൈനസ് 2a ആണ്. മൈനസ് 2a ബൈ 2 എന്ന് പറയുമ്പോൾ എന്താണ് 2 ക്യാൻസലായിട്ട് വെറും എ ആയിരിക്കും. കാരണം കോസ് ഓഫ് മൈനസ് എ എന്ന് വരുമ്പോൾ കോസ് ഓഫ് മൈനസ് എക്സ് കോസ് എക്സ് തന്നെയാണ്. ഇനി മൈനസ് കോസ് ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും എ പ്ലസ് 3a വരുമ്പോൾ 4a ബൈ 2. അപ്പോൾ ഇവിടെ വെറും എന്തായിരിക്കും 2a ആയിരിക്കും ഉള്ളത്. ഇപ്പം നമ്മൾ ഇക്വേഷൻസ് ഇത്രയും ചെറുതായി. ഇനി കോസ് 2aന് ഒരു ഫോർമുലയുണ്ട്. കോസ് 2aൻ്റെ ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഫോർമുല 2 കോസ് സ്ക്വയർ എ മൈനസ് 1. ഇനി നമ്മൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എന്ത് വരും ഹാഫ് ഇൻറ്റു കോസ് എയുടെ വാല്യൂ നമുക്കറിയാം എന്തായിരുന്നു അത്. അല്ലെങ്കിൽ നമുക്ക് എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് അറിയുമ്പോൾ നമുക്ക് നേരെ എഴുതിയാൽ മതി. അറിയാത്തവർക്കാണ് 2 കോസ് സ്ക്വയർ എ മൈനസ് 1 നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണത്. ഇനി എന്ത് ചെയ്യും ഇനി വാല്യൂ ഇട്ട് കൊടുക്കാം. കോസ് എയുടെ വാല്യൂ 3/4 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഹാഫ് ഇൻറ്റു 3/4 മൈനസ് 2 ഇൻറ്റു ഇതിൻ്റെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 9/16 മൈനസ് 1. ഇനി ഇവിടെ എന്ത് ചെയ്യാം ഇത് കട്ട് ചെയ്യാം. അപ്പോൾ 9/8 മൈനസ് 1 വരും. 9/8 മൈനസ് 1 എന്ന് കഴിഞ്ഞാൽ 9 - 8 1/8 ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ള ആൻസർ. അപ്പോൾ 1/2 ഇൻറ്റു 3/4 മൈനസ് 1/8 ഇത് ചെയ്താൽ മതി. ഇതെന്ത് വരും ഇത് രണ്ട് സൈഡും നമുക്ക് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1/2 ഇൻറ്റു 6 മൈനസ് 1/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/16 ആണ് ആൻസർ. 5/16 ഏത് ഓപ്ഷനിലാണ് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കോസ് 46 ഡിഗ്രി കോസ് 47 ഡിഗ്രി അങ്ങനെ പോയി കോസ് 135 ഡിഗ്രി വരെയുള്ളതിൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ എന്താണ് ഈ പ്രോഡക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വലുതായി തോന്നും. പക്ഷേ എന്തറിയാം നമുക്ക് കോസിൻ്റെ കുറച്ച് സ്റ്റാൻഡേർഡ് വാല്യൂസ് അറിയാം. കോസ് 90 ഡിഗ്രി എന്താ കോസ് 90 ഡിഗ്രി 0 ആണ്. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് കോസ് 90 ഡിഗ്രി എന്തായാലും വരില്ലേ 135 എത്തുന്നതിന് സമയത്ത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇടയിൽ ഒരു 0 എന്നുള്ള സംഭവം വരും. അപ്പോൾ ഈ നമ്പേഴ്സിന് എന്തൊക്കെ പ്രോഡക്റ്റ് നമ്മൾ 0 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലും ആൻസർ 0 ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അടുത്തത് 6th ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസറാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സംഭവം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓപ്ഷൻസ് ഒക്കെ ചെറിയ ചെറിയ നമ്പേഴ്സാണ് 0 1 2 4. അപ്പോൾ ആദ്യം തന്നെ നമുക്കതിനെ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഫോമിലായിരിക്കും. അപ്പോൾ എന്തായിരിക്കും എ സ്ക്വയർ പ്ലസ് 2 ടാൻ ആൽഫ ടാൻ ബീറ്റ പ്ലസ് പിന്നെ എന്ത് വരും ടാൻ സ്ക്വയർ ആൽഫ ടാൻ സ്ക്വയർ ബീറ്റ. ഫസ്റ്റ് ടേമിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു പ്ലസ് ഇനി ഇതെന്താ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഫോമിലാണ്. അപ്പോൾ എന്ത് വരും നമുക്ക് അവിടെയും എന്ത് വരും എ സ്ക്വയർ ഇവിടെ എ എന്ന് പറയുന്നത് ടാൻ ആണ്. അപ്പോൾ ടാൻ സ്ക്വയർ മൈനസ് 2 ടാൻ ആൽഫ ടാൻ ബീറ്റ പ്ലസ് ടാൻ സ്ക്വയർ ബീറ്റ. ഇനി നെക്സ്റ്റ് വൺ അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ട അത് അതുപോലെ എഴുതുക സിക്സ് സ്ക്വയർ ആൽഫ ഇൻറ്റു സിക്സ് സ്ക്വയർ ബീറ്റ. ഇനി ഇപ്പോൾ തന്നെ ഏതൊക്കെ ടേം ക്യാൻസൽ ആവുമെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതും ക്യാൻസലാവും ഇതും ക്യാൻസലാവും അല്ലേ. ഇനി ബാക്കിയുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് എഴുതേണ്ട ഒരു 1 ഉണ്ട്. അതുപോലെ തന്നെ ടാൻ സ്ക്വയർ ആൽഫ ടാൻ സ്ക്വയർ ബീറ്റ ഉണ്ട്. അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. ഇനി നമ്മൾ ഇതിന്നും ടാൻ സ്ക്വയർ ആൽഫ കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ എന്ത് വരും ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ സ്ക്വയർ ആൽഫ ഇതിന്ന് രണ്ടിന്നും കോമൺ ആയിട്ട് എടുത്താൽ ഇവിടെ എന്തേ ഉണ്ടാവുള്ളൂ ഇവിടെ ടാൻ സ്ക്വയർ ബീറ്റയും ഇവിടെ 1 ഉണ്ടാവുള്ളൂ അതെന്ന് എടുത്ത് അപ്പോൾ 1 പ്ലസ് ടാൻ സ്ക്വയർ ബീറ്റ നമുക്ക് എഴുതാം. ഇനി എന്ത് ചെയ്യണം പ്ലസ് പിന്നെ ബാക്കിയുള്ളത് എന്താ 1 plus tan square beta അതുപോലത്തെ ഒരു ടേമും കൂടി നമുക്ക് കിട്ടി പിന്നെ minus 6 square alpha into 6 square beta next എന്ത് ചെയ്യണം ഇനി ഇതിന്ന് 1 plus tan square beta നെ കോമൺ ആയിട്ട് എടുക്കുക അപ്പോൾ എന്ത് വരും 1 plus tan square beta കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 1 ഉണ്ടാവും ഇവിടെ tan square alpha ഉണ്ടായിരിക്കും അതും minus 6 square alpha into 6 square beta ഇനി നമുക്ക് അറിയാം 1 plus tan square theta എന്ന് പറയുന്നത് 6 square theta ആണ് അപ്പോൾ ഇവിടെ 6 square beta nu verum adupol thane ivade endu verum 6 square alpha nu verum minus 6 square alpha into 6 square beta appo idu rendu kudi minus cheyumba endu verum 0 verum appo answer edana option A aanu answer appo option A aanu correct answer adutha 7th question idana p um thannittund q um thannittund idile edana nammala equation correct satisfy cheyan nokkanam appo idile thannirikkana q ne namukku onu nere ezhudam idu inverse ayi therumba engane ezhudam pattum 1 by cosec theta plus cot theta എന്ന് എഴുതാം ക്യൂവിനെ ഇനി നമ്മൾ ഇതിനെ കോഞ്ചുഗേറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം റാഷണലൈസ് ചെയ്യാം അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ cosec theta മൈനസ് cot theta വെച്ചിട്ടായിരിക്കും ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും മോളിൽ cosec theta മൈനസ് cot theta വരും താഴെ എന്ത് വരും cosec square theta ഇത് a plus b into a minus b അപ്പോൾ cosec square theta മൈനസ് cot square theta ഇത് നമുക്ക് അറിയാം ഇതിന്റെ വാല്യൂ 1 ആണ് നമ്മൾ തിയറി ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇതിന്റെ വാല്യൂ 1 ആണെന്ന് അപ്പോൾ ഇത് മാത്രമായിരിക്കും നമുക്ക് ഇവിടെ വരിക ഇതാണ് അപ്പോൾ നമ്മൾ q ഇനി p എന്തായിരുന്നു p യും നമുക്ക് എന്തൊക്കെയായിരുന്നു cosec theta minus cot theta അപ്പോൾ p യും q യും ഈക്വൽ അല്ലേ അപ്പോൾ p is equal to q എന്നുള്ളതാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് അപ്പോൾ ഓപ്ഷൻ ഡി റൈറ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് if the roots of the equation ഈ ഇക്വേഷന്റെ റൂട്ട്സ് tan 90 ഡിഗ്രിയും tan 26 ഡിഗ്രിയാണ് അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനത്തെ ഫോർമുല ക്വാഡ്രാറ്റിക് ഇക്വേഷനാ ax² + bx + c എന്നുള്ള ഫോർമുല ഇനി നമുക്ക് ഒരു കാര്യം അറിയാം സം ഓഫ് ദി റൂട്ട്സ് നമ്മൾ റൂട്ട്സിന്റെ സം അപ്പോൾ tan 90 ഡിഗ്രി + tan 26 ഡിഗ്രി ഇത് സം ഓഫ് ദി റൂട്ട്സ് ആണ് സം ഓഫ് ദി റൂട്ട്സിനെ നമ്മൾ -b / a എന്ന് എഴുതിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ b ഇവിടെ നമ്മൾ b p ആണ് അപ്പോൾ ഇവിടെ -p / a എന്ന് പറയുന്നത് 1 അപ്പോൾ -p ആണ് നമ്മൾ സം ഓഫ് റൂട്ട്സ് Any product of roots, that is tan 90 degree into tan 26 degree. Product of roots in nammal c by a nu parayum ivada c nu parayunnathu 1 aanu appo ivada namukku endu kittum sorry c nu parayunnathu q aanu appo namukku ivada product of roots q aanennum kittum ഇനി നമ്മൾ ജസ്റ്റ് ഈ റൂട്ട്സിനെ ഒന്ന് ആഡ് ചെയ്യുക അതായത് ടാൻ 90 ഡിഗ്രി പ്ലസ് 26 ഡിഗ്രീനെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ നമ്മളെ ഇക്വേഷൻ എന്തായിരിക്കും ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ ടാൻ 90 ഡിഗ്രി പ്ലസ് ടാൻ 26 ഡിഗ്രി ഡിവൈഡ് ബൈ 1 മൈനസ് tan 90 degree into tan 26 degree. ഇതിന്റെയൊക്കെ വാല്യൂ നമ്മൾ ഇപ്പോഴേ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി ഈ സംഭവം എന്താ ഇത് 45 ഡിഗ്രി ആണ് ഇത് ആഡ് ചെയ്യുമ്പോൾ tan 45 ഡിഗ്രി കിട്ടും ഇതിന്റെ വാല്യൂ എന്താ 1 ആണ് അപ്പോൾ 1 is equal to ഇനി നമ്മൾ ഇതിന്റെ വാല്യൂ എന്താ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് പി നീട്ടി മൈനസ് പി ബൈ 1 മൈനസ് ഇതെന്തായിരുന്നു ക്യൂ 1 മൈനസ് ക്യൂ ഇങ്ങനത്തെ ഒരു ഫോമിൽ എത്തി നമ്മൾ ഇനി എന്ത് ചെയ്യാം ഇതിനിങ്ങോട്ട് കൊണ്ടുപോകാം അപ്പോൾ എന്ത് വരും 1 minus q equal to minus p അപ്പോൾ q minus p equal to 1 എന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും ഇത് നമ്മളുടെ ഇക്വേഷൻ അല്ലെങ്കിൽ ഓപ്ഷൻസിൽ ഏതാ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് അപ്പോൾ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അടുത്ത 9th ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സൈൻ തീറ്റ മൈനസ് 1/2 ആണ് ടാൻ തീറ്റ 1/√3 ആണ് അങ്ങനെയാണെങ്കിൽ തീറ്റ ഏത് ക്വാഡ്രൻറ്റിലായിരിക്കും എന്ന ക്വസ്റ്റ്യൻ നമുക്ക് നമ്മളെ ക്വാഡ്രൻ സിസ്റ്റം വരയ്ക്കുക ഇതിൽ എങ്ങനെയായിരുന്നു ക്വാഡ്രൻ സിസ്റ്റത്തിലെ ASTC റൂളാണ് അതായത് ഓൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാം പോസിറ്റീവ് സെക്കൻഡിൽ സൈനും കൊസീക്കും തേർഡിൽ ടാനും കോട്ടും ഇവിടെ കോസും സീക്കും അപ്പോൾ ഇവിടെ സൈൻ തീറ്റ മൈനസ് 1/2 ആണ് അപ്പോൾ എന്തായാലും ഇതിലായിരുന്നു ആ ആംഗിൾ എങ്കിൽ അത് പോസിറ്റീവ് ആയാണ് അപ്പോൾ ഫസ്റ്റിലും അല്ല സെക്കൻഡിലും അല്ല സൈൻ തീറ്റ ഈക്വൽ ടു മൈനസ് 1/2 ഇതിൽ രണ്ടിലേതിലും ഒന്നിലാണ് ഇനി ടാൻ തീറ്റ 1/√3 ആണെന്ന് പറഞ്ഞു ടാൻ ഇവിടെ പോസിറ്റീവാണ് ടാൻ പോസിറ്റീവായ ക്വാഡ്രൻ്റ് ഏതാ തേർഡ് ക്വാഡ്രൻ്റ് അപ്പോൾ തേർഡ് ക്വാഡ്രൻ്റ് ആണ് നമ്മളുടെ റൈറ്റ് ആൻസർ അപ്പോൾ ഓപ്ഷൻ ബിയിൽ സോറി ഓപ്ഷൻ സി ആണ് തേർഡ് ക്വാഡ്രൻ്റ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ടാൻ 75 ഡിഗ്രി പ്ലസ് കോട്ട് 75 ഡിഗ്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം എങ്ങനെ ടാൻ 75 ഡിഗ്രീന് നമുക്ക് ടാൻ 90 ഡിഗ്രി മൈനസ് 50 ഡിഗ്രി എന്ന് എഴുതാം അതുപോലെ തന്നെ കോട്ട് 75-ന് എങ്ങനെ എഴുതാം കോട്ട് 90 മൈനസ് 50 എന്ന് എഴുതാം ഇനി നമുക്കൊരു കാര്യം അറിയാം ടാൻ 90 മൈനസ് തീറ്റേനെ കോട്ട് തീറ്റ എന്ന് നമ്മൾ പറയും അപ്പോൾ ഇവിടെ തീറ്റ 15 ആണ് അപ്പോൾ കോട്ട് 15 ഡിഗ്രി പ്ലസ് കോട്ട് 90 മൈനസ് തീറ്റ ഇസ് ടാൻ തീറ്റ അപ്പോൾ ഇവിടെ ടാൻ 15 ഡിഗ്രി ഇനി നമ്മൾ ഇത് ആഡ് ചെയ്യണം ഇത് നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും കോസിൻ്റെയും സൈനിൻ്റെയും ടേമിൽ ആഡ് ചെയ്യാം അതായത് കോട്ടിനെ നമ്മൾ കോസ് 15 ബൈ സൈൻ 15 എന്ന് എഴുതാം ഡിഗ്രി ഉണ്ട് കേട്ടോ പ്ലസ് ടാനിന് എന്ത് എഴുതും സൈൻ 15 ഡിഗ്രി ഡിവൈഡ് ബൈ കോസ് 15 ഡിഗ്രി ഇങ്ങനെയൊക്കെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി Next എന്ത് ചെയ്യും ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ cos 15 into cos 15 cos square 15 degree plus ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ sin square 15 degree divide by sin 15 degree into cos 15 degree എന്ന് കിട്ടും. ഇതിന്റെ വാല്യൂ എന്താ cos square theta plus sin square theta 1 ആണ്. അപ്പോൾ 1 by sin 15 degree into cos 15 degree. ഇനി നമുക്ക് ഇതിനെ ഉത്തരം ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം രണ്ട് സൈഡും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മുകളിൽ 2 വരും താഴെ എന്ത് വരും 2 sin 15 degree into cos 15 degree. ഇത് ഏത് ഫോർമുല ആയി 2 sin theta cos theta. അതിന്റെ ആൻസർ എന്താ sin 2 theta. അപ്പോൾ sin 2 into 15 degree. അതിനർത്ഥം 2 by sin 30 degree. 30 ഡിഗ്രിയുടെ വാല്യൂ എന്താ sin 30 degree 1/2 ആണ്. അപ്പോൾ 2 ഡിവൈഡ് ബൈ 1/2 ന്റെ ആൻസർ 4 ആണ്. 4 ഓപ്ഷനിൽ ഉണ്ടോ? അതേ നമ്മുടെ ഓപ്ഷൻ ബി 4 ആണ്. അപ്പോൾ 4 ആണ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. 10 ക്വസ്റ്റ്യൻസ് വളരെ ഈസിയാണ്, ചെയ്ത് നോക്കി ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നിയെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ട്രിഗ്നോമെട്രി ഡിഫിക്കൽട്ടാന്ന് പറഞ്ഞിട്ട് ഒരിക്കലും വിടരുത്. നമുക്ക് കുറച്ച് ഫോർമുലേസ് അറിയെങ്കിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് വെയിറ്റേജുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അപ്പോൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പോൾ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ.